കാലമാണ്. നമ്മളെല്ലാവരും വീട്ടിൽ ലോക്ക്ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചൂടുകാലം വേണ്ട ഒരു ദാഹശമനയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കോക്കനട്ട് പഞ്ച്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു തേങ്ങയാണ്. ആ ഒരു തേങ്ങ ഇപ്പോ ഞാൻ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇതിൽ കറുപ്പ് വരാത്ത രീതിയിൽ ചിരണ്ടി എടുക്കണം. ഇത് ചിരണ്ടി എടുക്കാതെ നമുക്ക് ഇത് അകത്തു നിന്ന് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ചിരണ്ടിയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഒരു തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിൽ നിറയെ ചിരണ്ടിയത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു കപ്പ് പാൽ. ഞാൻ എടുത്തിരിക്കുന്ന അളവ് നമ്മുടെ ജ്യൂസ് ഗ്ലാസ് ആണ്. അത് നിറയെ പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം മിക്സിയിലേക്ക്. അതുപോലെ തന്നെ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ ഒരു കപ്പ് പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ മിക്സിയിൽ നമ്മുടെ തേങ്ങയും പാലും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ജ്യൂസറിനകത്തോട്ട് ഒരു കപ്പ് പാല്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ഏലക്ക, കുറച്ച് കാഷ്നട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, പിന്നെ ഐസ് ക്യൂബ്സ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ജ്യൂസറിനകത്ത് ഇട്ട് ഒന്നിച്ച് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ മിക്സിയിലേക്ക് അല്ലെങ്കിൽ ജ്യൂസറിലേക്ക് നമ്മൾ ഒരു കപ്പ് പാല്, അതുപോലോടൊപ്പം തന്നെ കാർഡമന്, പഞ്ചസാര, ഐസ് ക്യൂബ്സ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന തേങ്ങയും പാലിനെയും കൂടെ മിക്സിയിലൂടെ ചേർക്കുക. കോക്കനട്ട് പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ജാറിലേക്ക് ഒഴിക്കാം. ഒരു കോക്കനട്ട് ഒരെണ്ണം എടുത്തപ്പോൾ നമുക്ക് ഇത്രയും ലഭിച്ചിട്ടുണ്ട്. ഇതൊരു 3-4 പേർക്ക് കുടിക്കാനുള്ളതുണ്ട്. നമ്മുടെ കോക്കനട്ട് പഞ്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. വീട്ടിലെ എല്ലാവരും വീട്ടിലെ തേങ്ങ ആണ്. ഇപ്പോൾ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിതിനൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല, അരിക്കും ഒന്നും ചെയ്യുന്നില്ല. വളരെ പോഷകഗുണമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റ് ചെയ്യേണ്ട ആൾക്കുള്ള ഗ്ലാസ്സിലൂടെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന ആളെ വിളിക്കാം. മിയാ മിയാ അതെ വാ വാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ തിരിഞ്ഞു പറ തിരിഞ്ഞു പറ അമ്മതരാം. അപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു സജഷനും കൂടി പറയാനുണ്ട്. ഇപ്പോഴും അതിനകത്ത് തേങ്ങ കുറച്ച് തരിതരി പോലെ കിടക്കുന്നുണ്ട്. ആ തരിതരി ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങളുടെ വീട്ടിലുള്ളത് ഇഷ്ടമാണ്. പക്ഷെ അത് ഇഷ്ടമില്ലാത്തവർ ഒന്ന് അരിച്ചതിന് ശേഷം ഒന്നും കൂടെ മിക്സിലിട്ട് അടിച്ചെടുത്താൽ ഫൈൻ ആയിരിക്കും. അപ്പോൾ ഏവർക്കും എൻ്റെ ഈ കോക്കനട്ട് പഞ്ചിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ അതെന്തായാലും ലൈക്കായും ഷെയറായും സബ്സ്ക്രിപ്ഷനായും രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ, ടേക്ക് കെയർ. കുടിച്ചാ.